ഈ രാത്രി പത്തുമണിയോടു കൂടി കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലെ റിസൾട്ട് അറിയുന്ന ഒരു പാർട്ടിയുണ്ട് കേരളത്തിൽ സി പി എമ്മിന്റെ ഒരു മെക്കാനിസമാണ് സി പി എമ്മിന് എപ്പോഴും കൃത്യമായ ഒരു കണക്കെടുത്ത് എട്ടു മണിയോടുകൂടി അവരുടെ ആദ്യ എക്സിറ്റ് പോൾ ഫലം ഫലം പുറത്ത് വരും എന്നുള്ളതാണ് അതായത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് അതായത് ഇത് ഇപ്പം നേരത്തെ നികേഷ് സൂചിപ്പിച്ചതിന്റെ ഒരു തുടർച്ചയായിട്ട് പറയാം രാവിലെ മുതൽ തന്നെ കൃത്യമായി തങ്ങളുടെ വോട്ടേഴ്സിനെ ബൂത്തുകളിൽ എത്തിക്കുന്നതിൽ അസാമാന്യമായ ഒരു പിന്നെ എന്താണ് ഒരു മെക്കാനിസമുള്ള പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്നത് അത് ഇടതുപക്ഷത്തിന് പൊതുവേ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ രാവിലെ മുതൽ ഏതാണ്ട് ഉച്ച വരെ കൃത്യമായി പോളിങ് നടക്കുക നടക്കുന്നത് മാത്രമല്ല മുൻകാലങ്ങളിൽ വേറൊരു കാര്യം കൂടി സംഭവിക്കുമായിരുന്നു അതിനുശേഷം ഒരു സംഘർഷാന്തരീക്ഷം ഉണ്ടാകുമായിരുന്നു പല സ്ഥലങ്ങളിലും അത് മനപൂർവ്വം ഈ ഇടതുപക്ഷം ക്രിയേറ്റ് ചെയ്യുന്ന എന്നുള്ള ആരോപണം അക്കാലത്തൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും പൊതുവേ യു ഡി എഫിൻ്റെ വോട്ടർമാർ അസരരാണെന്നും അവരൊരു പതിനൊന്ന് മണിയൊക്കെ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഒരു ഊണ് കഴിഞ്ഞിട്ടൊക്കെ ഇറങ്ങുന്നവരാണെന്നും ഒക്കെയുള്ളൊരു അങ്ങനെയൊരു കാലമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഈ രണ്ട് കൂട്ടരും ഇപ്പം വി ഡി സതീശനെ പോലെയൊക്കെയുള്ള നേതാക്കൾ പറയുന്നത് ഞങ്ങൾ ഈ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നടത്തുന്നു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നുള്ള വാക്ക് യു ഡി എഫ് ഉപയോഗിക്കുന്നു തൃക്കാക്കരയിലാണെങ്കിലും അതുപോലെ തന്നെ പുതുപ്പള്ളിയിലാണെങ്കിലും യു ഡി എഫിന് വിജയമുണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് കൃത്യമായിരുന്നു എന്നുള്ളതാണ് ആ സോഷ്യൽ എൻജിനീയറിംഗ് ഒക്കെ തന്നെ വളരെ നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള പാർട്ടിയാണ് സി പി എം ഇടതുപക്ഷം അപ്പൊ അതുകൊണ്ട് ഇന്ന് അവർക്ക് കൃത്യമായ ഒരു കണക്കുണ്ടാകും ഏതാണ്ട് ഇപ്പൊ പറഞ്ഞ എട്ട് മണിക്കൊക്കെ മുൻകാലങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു മുൻകാലങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് സി പി എം അതിന്റെ കേഡർമാരെ തന്നെ ആദ്യം ഇറക്കും ഒരു പത്ത് പന്ത്രണ്ട് മണിക്ക് അത് കഴിഞ്ഞതിന് ശേഷം ഒരു പോളിംഗ് ബൂത്തിലേക്ക് ഒരു ബോംബേറുണ്ടാവും പിന്നെ ആരും വരില്ല അപ്പോ ഇത് ഇത് പക്ഷേങ്കിൽ ഈ ഈ ഇതൊക്കെ വളരെ പണ്ടാണ് നടക്കില്ല ആ കാലഘട്ടം മാറി ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട യു ഡി എഫ് സ്വാഭാവികമായിട്ടും ആദ്യം അവരുടെ വോട്ടർമാരെ അണിനിരത്തുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ ആദ്യം എൽ ഡി എഫ് പോവും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം യു ഡി എഫ് പോകുന്നില്ല പക്ഷേ ഗ്രാമാന്തരീക്ഷത്തിൽ പൊതുവേ എൽ ഡി എഫിൻ്റെ ഒരു കേഡർ സംവിധാനം ശക്തമായി ഇപ്പോഴും നിലനിൽക്കുന്നതുകൊണ്ട് അവരിപ്പോൾ ഞാൻ തന്നെ രാവിലെ വോട്ട് ചെയ്യാൻ പോകാത്തത് രണ്ട് കോൾ എനിക്ക് വളരെ വന്നു കൃത്യമായിട്ട് അപ്പോൾ എന്തുകൊണ്ടാണ് വരാത്തത് ഇവിടെ ഇല്ലേ എന്ന് ചോദിച്ചിട്ട് ആളുകൾ വിളിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അവരവരുടെ വോട്ടുകൾ കൃത്യമായി പോളി ചെയ്യപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ് യു ഡി എഫിന് ആ സംവിധാനം ഉണ്ടോന്ന യു ഡി എഫിന് ആ സംവിധാനം ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് കോൺഗ്രസ് വളരെ ദുർബലമാണ് അടുത്തിട്ടിൽ ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കുന്നത് സ്മൃതി കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം കൊണ്ടൊന്നല്ല അത് ഒരു കൈ അവിടെ ഉണ്ട് എന്നുള്ളതാണ് അല്ല എപ്പോഴും അല്ല അല്ലെങ്കിൽ തന്നെയും ഇപ്പൊ ഈ പറഞ്ഞ കണക്കിപ്പം ഓരോ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ജയിച്ചു വരുന്നത് അടിസ്ഥാനപരമായി അവരുടെ സംഘടനാ ശേഷി കൊണ്ടോ എന്താ പറയുക അവരുടെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ അവരുടെ പ്രവർത്തിക്കുന്ന ഒരു ഒരു സംവിധാനം ഒന്നും അവർക്കില്ല എന്നുള്ള അറിയാം എന്നാൽ സംസ്ഥാനത്ത് രൂപപ്പെട്ടു വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ ആനുകൂല്യം ഇപ്പോഴും ലഭിക്കുന്നത് യു ഡി എഫിനാണ് ആ അർത്ഥത്തിലാണ് അവർ വിജയിച്ചു വരിക എന്ന് പറയുന്നത് അത് 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 ഞാൻ എൻ്റെ എൻ്റെ ഒരു കാഴ്ചപ്പാട് കൂട്ടിച്ചേർക്കാം അതിൻ്റെ അകത്തുള്ള ഒരു സംഘടനാ ബലത്തിനെ കിടപിടിക്കുന്ന രീതിയിൽ മാധ്യമങ്ങളുടെ ഒരു പങ്കാളിത്തം കൂടിയുണ്ട് അതുണ്ട് ഇപ്പോൾ മലയാള മനോരമയും മാതൃഭൂമിയും ഒക്കെ വളരെ സജീവമായിട്ടൊരു യു ഡി എഫ് പൊളിറ്റിക്സിലേക്ക് വന്നു കഴിഞ്ഞല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സംഘടന സി പി എം ഒരു പക്ഷേ രണ്ടോ മൂന്നോ തവണ ഒരു വീട്ടിലേക്ക് കയറുമെങ്കിൽ പോലും മറ്റേത് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസത്തെ സ്ക്വാഡ് വർക്കായിട്ടാണ് സി പി എം വിലയിരുത്തുന്നത് അതെ അപ്പോൾ നമ്മളൊന്നോ രണ്ടോ തവണ പോയിട്ട് കാര്യമില്ല മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസത്തെ സ്ക്വാഡ് വർക്ക് യു ഡി എഫിന് എന്നാണ് സി പി എമ്മിൻ്റെ അകത്തുള്ള വിലയിരുത്തൽ എന്നുള്ളത്